ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു ബീഡഡ് ഇയറിംഗ് ഉണ്ടാക്കാം അപ്പോൾ ആ ഇയറിങ്ങിന് വേണ്ടി ഞാനൊരു 6 ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് 6 ബീഡ്സ് യൂസ് ചെയ്ത് നമുക്കൊരു 0.3 തിക്നെസ് ഉള്ള വയറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ ചുറ്റിച്ചതിന് ശേഷം നമുക്കൊരു ലെങ്ത് കൂടുതലുള്ള വയറിലേക്ക് ഒരു ബീഡ് കൂടി എടുത്ത് അത് നെക്സ്റ്റ് സൈഡിലേക്ക് എത്തിക്കണം ഓക്കെ ബീഡ് നടുക്കവിടെ സെറ്റാക്കിയതിന് ശേഷം നമുക്കൊന്ന് വയറൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ മോഡലായി കിട്ടും അതിന് ശേഷം നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്ത് ഒന്ന് വലിയ ബീഡിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം കവർ ചെയ്യുന്ന രീതിയിൽ നന്നായി ടൈറ്റായി കൊടുത്താൽ നല്ലൊരു കവർ ചെയ്ത് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും ഓക്കെ ഒരു ബീഡഡ് വയർ കാണാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ ഓൾട്ടർനേറ്റീവായി ചെയ്ത് കൊടുക്കണം അപ്പോൾ 6 ബീഡ് ഉണ്ടെങ്കിൽ 3 ബീഡ് കവർ ചെയ്യും 3 ബീഡ് സെപ്പറേറ്റ് ആയി നിൽക്കും ഓക്കെ ഇതുപോലെ 3 ഭാഗവും നമുക്ക് കവർ ചെയ്തെടുക്കാം കണ്ടില്ലേ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നന്നായി ടൈറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ചുറ്റിച്ചതിന് ശേഷം നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം റൗണ്ട് ഷേപ്പാക്കി എടുത്ത് വലിയ വീടും ചെറിയ വീടും വരുന്ന ആ സ്ഥലത്ത് ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതങ്ങ് ഊരിപ്പോവും അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് വളച്ചെടുക്കാം 2-3 ചുറ്റ് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് നമുക്ക് നീറ്റാക്കി കൊടുക്കാം ഓക്കെ ദെൻ സ്റ്റഡ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഫ്ലവർ എടുത്തിട്ടുള്ളത് അതിൽ ഞാനൊരു ഹെഡ് പിൻ യൂസ് ചെയ്തിട്ട് മുകളിൽ അത്യാവശ്യം ടൈറ്റാക്കി അതിനുശേഷം ഒന്ന് നെക്സ്റ്റ് സൈഡ് ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ പാർട്ട് നമ്മൾ ബീഡഡ് ചെയ്ത പാർട്ടും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് സൈഡിൽ ഞാനൊരു ഹാങ്ങിങ് പോലെ ഒരു കുറച്ച് ഒരു 2 ബീഡ് ഇതുപോലെ ചെയ്തിട്ട് അത് തൂക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇയറിങ് ഓൾമോസ്റ്റ് സെറ്റായി പിന്നെ സ്റ്റഡിൻ്റെ ബേസ് ഓടിയിട്ടാണ് സംഭവം റെഡി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ